തൃശൂർ അതിരൂപത ദൈവസ്നേഹത്തിൻ്റെയും സഭാസേവനത്തിൻ്റെയും 125 വർഷങ്ങൾ. തൃശൂർ അതിരൂപത ചരിത്രത്താളുകൾ പുറകോട്ടുമറിയുമ്പോൾ എത്തി നിൽക്കുന്നത് ക്രിസ്തു ശിഷ്യനായ മാർ തോമസ് ലീഹായിലാണ്. ഉത്തിതനായ ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത ചൈതന്യവും വിശ്വാസ തീക്ഷ്ണതയും ഹൃദയത്തിലേന്തിയ മാർ തോമസ് ലീഹ ഭാരതമണ്ണിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തിരിതെളി. തമസോമാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം. മാർത്തോമാ ശ്ലീഹ സിംഹാസനം സ്ഥാപിച്ച കുട്ടുമല്ലൂർ മധ്യകാലഘട്ടത്തിൽ അതിൻ്റെ ആസ്ഥാനമായിരുന്ന അങ്കമാലി മാർ തോമസ് ലീഹ സ്ഥാപിച്ച പ്രഥമ ദേവാലയവും അർക്കദിയോക്കന്മാരുടെ കുടുംബത്തിൻ്റെ ഉത്ഭവസ്ഥാനവുമായിരുന്ന പാലയൂർ, ശ്ലീഹ സ്ഥാപിച്ച മറ്റൊരു സഭാസമൂഹമായ പറവൂർ, മാർ തോമാ തീർത്ഥകേന്ദ്രമായ മലയാറ്റൂർ തുടങ്ങി ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ സജീവ സാക്ഷ്യസ്ഥാനങ്ങളെല്ലാം അവിഭക്ത തൃശൂർ വികാരിയത്തിൻ്റെ ഭാഗമായിരുന്നു. പൗരാണിക കാലം മുതൽ പേർഷ്യൻ സഭയുമായി നമുക്കുണ്ടായിരുന്ന ബന്ധങ്ങൾക്ക് 1599 ഉദയം പേരൂർ സുനഹദോസ് വിരാമമിട്ടു. നമ്മുടെ സഭ പാശ്ചാത്യ സഭയുടെ ഭാഗമായി തീർന്നു. പാശ്ചാത്യ മിത്രന്മാരുടെ കീഴിൽ നമ്മുടെ സഭയുടെ തനതായ ആരാധനക്രമ ആത്മീയ ദൈവശാസ്ത്ര പാരമ്പര്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞ മാർത്തോമാ ക്രിസ്ത്യാനികൾ തദ്ദേശീയ മിത്രന്മാർക്കും റീത്തിൻ്റെ പരിരക്ഷണത്തിനു വേണ്ടി പരിശുദ്ധ സിംഹാസനത്തോട് നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ചിരകാല സ്വപ്നങ്ങളും അഭ്യർത്ഥനകളും പരിഗണിച്ചുകൊണ്ട് 1887 May 20 ഭാരതത്തിലെ സുറിയാനി കത്തോലിക്കർക്ക് മാത്രമായി ക്വാത് യാംപ്രിതം എന്ന തിരുവെഴുത്തു വഴി ഭാഗ്യസ്മരണാർഹനായ ലിയോ 13 മാർപ്പാപ്പ തൃശൂർ, കോട്ടയം എന്നീ വികാരിയത്തുകൾ സ്ഥാപിച്ചു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിനും സാമൂഹിക വ്യവസ്ഥിതിക്കും ഈറ്റില്ലമായിരുന്ന ക്രിസ്തുവബ്ദത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടിൽ ചേരരാജ്യത്തിൻ്റെ തലസ്ഥാന പ്രവിശ്യയായിരുന്ന കുടനാടുൾപ്പെടുന്ന പേരാറിനും പെരിയാറിനും ഇടയിലുള്ള ഭൂപ്രദേശമായിരുന്നു തൃശൂർ വികാരിയത്തായി രൂപീകൃതമായത്. ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെയും രാഷ്ട്രീയ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പതാകവാഹകയായാണ് 1887 തൃശൂർ വികാരിയത് പിറവിയെടുത്തത്. വർഷങ്ങൾക്കുള്ളിൽ തൃശൂർ വികാരിയത് അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോവുകയുണ്ടായി. 1887 വികാരിയത്തായി ആരംഭിച്ച് 1923 രൂപതയായും 1995 അതിരൂപതയായും അത് വളർന്നു. 1896 തൃശൂർ വികാരിയത്തിൻ്റെ ചില പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി എറണാകുളം വികാരിയത് രൂപീകൃതമായി. 1974 തൃശൂർ രൂപത വിഭജിച്ച് പാലക്കാട് രൂപതയും 1978 ഇരിഞ്ഞാലക്കുട രൂപതയും രൂപം കൊണ്ടു. കഴിഞ്ഞ 125 വർഷത്തിനുള്ളിൽ ഈ വികാരിയത്തിന് നേതൃത്വം നൽകിയത് മഹാരഥന്മാരായ 7 ഇടയശ്രേഷ്ഠന്മാരാണ്. തൃശൂർ വികാരിയത്തിൻ്റെ ഇടയശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചത് ആംഗ്ലോ ഇന്ത്യൻ വംശജനായ മാർ അഡോൾഫ് എഡ്വിൻ മെഡ്ലിക്കോട്ട് മുത്താനാണ്. ശീശ്മ കൊണ്ട് കലുഷിതമായിരുന്ന തൃശൂരിലെ കത്തോലിക്ക വിശ്വാസത്തിന് രക്ഷയുടെ അടയാളവുമായി വന്ന അദ്ദേഹം 10 നീണ്ട സേവനകാലം കൊണ്ട് തൃശൂർ വികാരിയത്തിന് ബലിഷ്ഠമായ അടിസ്ഥാന ശിലകൾ പാകി. തൃശൂർ അതിരൂപതയുടെ ശക്തമായ വിദ്യാഭ്യാസ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത് സെയിൻറ് തോമസ് കോളേജ് സ്ഥാപകനായ മെഡ്ലിക്കോട്ട് പിതാവായിരുന്നു. 1896 മാർ ജോൺ മേനാച്ചേരിയെ വികാരി അപ്പസ്തോലിക്കയായി നിയമിച്ചതോടെ
മാർ മെഡ്ലിക്കോട്ട് സ്ഥാനമൊഴിഞ്ഞു. 1896 മുതൽ 1919 വരെ 23 വർഷം മാർ ജോൺ മേനാച്ചേരി തൃശൂർ വികാരിയത്തിനെ നയിച്ചു. തൃശൂരിൻ്റെ പ്രഥമ തദ്ദേശീയ വികാരി അപ്പസ്തോലിക്കയായ മാർ മേനാച്ചേരി മുൻഗാമി സ്ഥാപിച്ച അടിസ്ഥാന ശിലകൾക്ക് മുകളിൽ പടുത്തുയർത്തിയ മുൻഗാമിയുടെ ആപ്തവാക്യം തന്നെ പിന്തുടർന്ന ഇടയനായിരുന്നു. 1921 മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി മൂന്നാമത്തെ വികാരി അപ്പസ്തോലിക്കയായി. ജെന്റിൽമാൻ ബിഷപ്പ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട മാർ വാഴപ്പള്ളി ആത്മാക്കളുടെ രക്ഷ ഇടയധർമ്മത്തിൻ്റെ ലക്ഷ്യമായി തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തൃശൂർ രൂപതയായി തീരുകയും 1926 മുതൽ 1937 വരെ സ്വന്തമായി ഒരു മേജർ സെമിനറി നടത്തുകയും വ്യാകുലമാതാവിൻ ബസിലിക്ക് നിർമ്മിക്കുകയും ചെയ്തു. 1944 തൃശൂർ രൂപതാധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത മാർ ജോർജ് ആലപ്പാട്ട് 1970 സ്ഥാനത്യാഗം ചെയ്യുന്നതുവരെ സുധീരമായും സുമധുരമായും തൃശൂർ രൂപതയെ നയിച്ചു. മാർ ആലപ്പാട്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പൂർണ്ണമായും പങ്കെടുത്തു. അദ്ദേഹമാണ് ജൂബിലി മിഷൻ ആശുപത്രിയുടെ സ്ഥാപകൻ. 1970 മാർ ആലപ്പാട്ട് സ്ഥാനത്യാഗം ചെയ്തപ്പോൾ മാർ ജോസഫ് കുണ്ടുകുളം തൃശൂരിൻ്റെ ഇടയസ്ഥാനം ഏറ്റെടുത്തു. പാവങ്ങളുടെ പിതാവ് എന്ന വിഖ്യാതനായ അദ്ദേഹം സഭയുടെ സാമൂഹ്യ പ്രതിബദ്ധത ലോകത്തെ ബോധ്യപ്പെടുത്തിയ ഇടയശ്രേഷ്ഠനായിരുന്നു. 1995 തൃശൂരിനെ അതിരൂപതയായി അദ്ദേഹം വളർത്തി. എല്ലാവർക്കും എല്ലാമായി ഇടയ ശുശ്രൂഷ ചെയ്ത മാർ കുണ്ടുകുളം 1997 വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 1997 മുതൽ 2007 വരെ തൃശൂർ അതിരൂപതയെ നയിച്ചത് മാർ ജേക്കബ് തൂങ്കുഴിയായിരുന്നു. ക്രിസ്തു വിശ്വാസികളിൽ രൂപപ്പെടുന്നതുവരെ ഈറ്റുനോവനുഭവിക്കുന്ന സ്നേഹപൂർണനായ നല്ല ഇടയനായിരുന്നു അദ്ദേഹം. മേരിമാതാ മേജർ സെമിനറി, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ ആരംഭിച്ചതും അദ്ദേഹമായിരുന്നു. 2007 തൂങ്കുഴി പിതാവ് രൂപതാഭരണം ഒഴിഞ്ഞപ്പോൾ തൃശൂർ അതിരൂപതയുടെ പ്രഥമ സഹായ മെത്രാനായിരുന്ന മറാൻട്രൂസ് താഴത്ത് തൃശൂരിൻ്റെ മെത്രാപൊലീത്തയായി. യേശുവിനോടൊപ്പമായിരുന്നു യേശുവിനാൽ അയക്കപ്പെട്ടു മറാൻട്രൂസ് താഴത്ത് പിതാവ്. കൂട്ടായ്മയിലും ശുശ്രൂഷയിലും തൃശൂർ അതിരൂപതയെ ഉയർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവനും പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ ലെജിസ്ലേറ്റീവ് ടെസ്റ്റ് മെമ്പറും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് മെമ്പറുമായ മറാൻട്രൂസ് താഴത്ത് പിതാവിൻ്റെ സുധീരവും ഊർജ്ജസ്വലവുമായ നേതൃത്വത്തിൽ തൃശൂർ അതിരൂപത ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുകയാണ്. 2010 ഏപ്രിൽ 10 മേരിമാതാ മേജർ സെമിനാരി മുൻ റെക്ടറും പൗരോഹിത്യ പരിശീലനത്തിൻ്റെ പുതിയ പാതകൾ സഭയ്ക്ക് മുൻപിൽ തുറന്നിടുകയും ചെയ്ത മോൺസിന്യൂർ റാഫേൽ തട്ടിൽ തൃശൂർ അതിരൂപതയുടെ രണ്ടാമത്തെ സഹായമെത്രാനായി ചുമതലയേറ്റു. വിഭജിക്കപ്പെടാനും നൽകപ്പെടാനുമായി എന്ന ആർത്തവാക്യവുമായി ശുശ്രൂഷ ചെയ്യുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ അനുഭവ സമ്പത്തും തീക്ഷ്ണതയും അതിരൂപതയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകും എന്ന് തീർച്ച. സേവനപാതയിൽ ഇടമുറിയാത്ത 125 വർഷത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഏക സീറോ മലബാർ രൂപതയാണ് തൃശൂർ. 1937 മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി പിതാവിൻ്റെ നേതൃത്വത്തിൽ തൃശൂർ രൂപത അതിൻ്റെ സുവർണ ജൂബിലി. മാർ ജോർജ് ആലപ്പാട്ട് പിതാവിൻ്റെ കാലത്ത് 1962 പ്ലാറ്റിനം ജൂബിലിയും ആഘോഷിച്ചു. 1986-87 വർഷത്തിൽ രൂപതയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് അഭിമന്യ മാർ ജോസഫ് കുണ്ടുകുളം പിതാവ് നേതൃത്വം നൽകി. 1986 ഫെബ്രുവരി 7 സെയിൻറ് തോമസ് നഗറിൽ ഭാരതമണ്ണിൽ തോമസ് ലീഹ വളർത്തിയെടുത്ത ആയിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷികളാക്കി ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ 2 മാർപ്പാപ്പ ദൈവ തിരുമുൻപിൽ തിരിതെളിച്ചുകൊണ്ട് 100 വർഷം പിന്നിട്ട തൃശൂർ രൂപതയുടെ വിശ്വാസ ദീപം
ഒരിക്കൽ കൂടി തെളിയിച്ചു. 125 വർഷം നീണ്ട ഈ ചരിത്രത്തിന് തിലകക്കുറിച്ചാർക്കുന്ന ശതോത്തര രജത ജൂബിലിക്ക് 2011 May 20 ഇന്ത്യയിലെ അപ്പസ്തോലിക് നുൻഷ്യോ സാൽവത്തോരെ പെന്നാക്കിയോ തിരി തെളിയിച്ച് ആരംഭം കുറിച്ചു. സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യത്തെയും സാംസ്കാരിക പൈതൃകത്തെയും ഊട്ടിയുറപ്പിക്കുന്ന ശുശ്രൂഷയ്ക്കായി പുനരർപ്പണം ചെയ്യാൻ ഈ ജൂബിലി തൃശൂർ അതിരൂപതയ്ക്ക് പ്രചോദനമാകട്ടെ. കൂടുതൽ ആഴങ്ങളിലേക്ക് വലയിറക്കാനും അകലങ്ങളിലേക്ക് ചിറകുവിടർത്താനും ഉയരങ്ങളിലേക്ക് പറന്നുയരാനും അതിരൂപതയ്ക്ക് കഴിയട്ടെ. ജൂബിലി ആശംസകളോടെ നിത്യനഗരിയിലെ തൃശൂർ അതിരൂപത സമർപ്പിത കൂട്ടായ്മ.